ാത്ത ഇലയുമില്ല പിന്നെ മോദി പറയാത്ത നുണയുമില്ല ഭരണം അവസാനിക്കാറാകുമ്പോഴാണ് ഭരണ പാർട്ടികൾക്ക് പരിഭ്രമം തുടങ്ങുക കാരണം ജനം പ്രതികരിക്കും എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ വരവായി ചില പൊടിക്കൈകൾ എന്നാലും ചിലപ്പോഴൊക്കെ അത്തരം പൊടിക്കൈകൾ നമുക്ക് ഉപകാരപ്രദവും ആയിട്ടുണ്ട് കേട്ടോ മൻമോഹൻ സിംഗിന്റെ ഭീമൻ തൊഴിലുറപ്പ് പദ്ധതി അത്തരമൊരു വിജയഗാഥ ആയിരുന്നു പക്ഷേ അതും മോദിജിയുടെ ക്രെഡിറ്റിൽ ഇടാനാണ് പ്രചാരണവും മോദിജി പിന്നെ വിനയം കൊണ്ട് അതൊന്നും നിഷേധിക്കാറുമില്ല എന്താ അല്ലേ തിരഞ്ഞെടുപ്പ് കാലത്ത് അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരായി തേരോട്ടം നടത്തിയ മോദി നോട്ടു നിരോധനം നടപ്പാക്കി നാലു ലക്ഷം കോടി കള്ളപ്പണം നിർവീര്യമാക്കപ്പെടുമെന്നും ആ പണം മുഴുവൻ സർക്കാരിന് ചാകരയാവുമെന്നും സാമൂഹിക വികസന പദ്ധതികൾ ഉൾപ്പെടെ ദൂരവ്യാപകമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഉപയോഗിക്കാമെന്നും മോദി കരുതിയിട്ടുണ്ടാവും ോട്ടിൽ ചിപ്പുണ്ട് മിസൈലുണ്ട് തൊട്ടാൽ ചോക്കടിക്കും എന്നൊക്കെയല്ലായിരുന്നു തള് പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അത് വമ്പൻ പരാജയവുമായി മാറി നടുവടിഞ്ഞതോ പാവം ഇന്ത്യക്കാരുടെയും മോദിജിയുടെ പ്രിയപ്പെട്ട മിത്രവും വരെ കുത്തുപാറയെടുത്തു അതിനെ തുടർന്ന് വന്ന ജി എസ് ടിയുടെ പരിണിത ഫലവും ഏറെക്കുറെ ഇതുതന്നെ തന്നെ പക്ഷെ ഇപ്പോഴും വിനയകുനീനനായി നമ്മുടെ മോദി പറഞ്ഞു കേട്ടോ നോട്ടു നിരോധനം അതിർത്തി ഭീകരത ഇല്ലാതാക്കിയെന്ന് ആ നിങ്ങൾ എന്താ വിചാരിച്ചത് നോട്ട് നിരോധിച്ചത് കള്ളപ്പണം പിടിക്കാനാണെന്നോ എന്നാൽ തെറ്റു സുഹൃത്തുക്കളെ അത് ഭീകരത ഇല്ലാതാക്കാനായിരുന്നു എന്നാൽ ഈ പറച്ചിലിൻ്റെയും വെടിയും പുകയും അടങ്ങും മുമ്പ് തുടങ്ങി ഭീകരതയുടെ വെടികൾ അങ്ങ് കാശ്മീരിൽ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും മോദിജിക്ക് ഒറ്റയ്ക്ക് വിശദീകരിക്കാൻ എപ്പോഴും സാധിക്കണമെന്നില്ല നമ്മുടെ വിശേഷ ബുദ്ധി കൂടി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ എന്നിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാൽ മോദിജിയുടെ അടുത്ത നുണക്കായി അല്ല അടുത്ത വെടിക്കായി കാത്തിരിക്കുക അതിർത്തിയിൽ ചൈനയുണ്ട് ഇനി ജഗവുകയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട മോദിജിയുടെ വിശേഷങ്ങൾക്കായി ഒത്തുചേരാം ആട് കടിക്കാത്ത ഇലയുമില്ല പിന്നെ മോദി പറയാത്ത നുണയുമില്ല ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡെയിൻ മീഡിയയുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് സെവൻ വൺ ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ ഫോർ ടു വൺ ഫോർ